നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 22, വ്യാഴാഴ്ച 2024. ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കഴക്കൂട്ടത്തു നിന്നും വീട് വിട്ടിറങ്ങിയ അസം സ്വദേശിനി തസ്മിത് തംസുമിനെ 37 മണിക്കൂറിന് ശേഷം വിശാഖപട്ടണം സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. താമ്പരം സാന്ദ്രാഗച്ചി എക്സ്പ്രസിന്റെ അൺറിസർവേഡ് കോച്ചിൽ കിടന്ന് കരയുകയായിരുന്ന കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകരാണ് ബുധനാഴ്ച രാത്രി 10 തിരിച്ചറിഞ്ഞത്. തസ്മിത് ഈ ട്രെയിനിൽ ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഇവർ പരിശോധന നടത്തിയത്. പോലീസ് വ്യാഴാഴ്ച വിശാഖപട്ടണത്തേക്ക് തിരിക്കും. നിലവിൽ കുട്ടി RPF സംരക്ഷണയിലാണ്. ഫോണിൽ മാതാപിതാക്കളോട് സംസാരിച്ചു. കോടതി വിധികളിൽ ജഡ്ജിമാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി. കേസുമായി ബന്ധപ്പെട്ട കക്ഷികളെയോ പൊതുസമൂഹത്തെയോ ഉപദേശിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ജഡ്ജിമാർ പരമാവധി ഒഴിവാക്കുന്നതാണ് ഉചിതം, സുപ്രീംകോടതി നിരീക്ഷിച്ചു. കൗമാരക്കാരികൾ ലൈംഗികാസക്തി നിയന്ത്രിക്കണം എന്നത് ഉൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങൾ അടങ്ങിയ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയ വിധിന്യായത്തിലാണ് ജസ്റ്റിസ് അഭയ് എസ് ഓഖ, ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. കേസുകൾ തീർപ്പാക്കലാണ് ജഡ്ജിമാരുടെ ചുമതല. അനാവശ്യമായ സദാചാര പ്രസംഗങ്ങൾ നടത്തേണ്ട കാര്യമില്ല. വിധിന്യായത്തിൽ അപ്രസക്തവും അനാവശ്യവുമായ ഒരു കാര്യവും ഉൾപ്പെടുത്തേണ്ടതുമില്ല. കോടതി വിധികൾ സാഹിത്യ സൃഷ്ടികളോ പ്രബന്ധങ്ങളോ അല്ല, ലളിതമായ ഭാഷയിൽ വിധികൾ തയ്യാറാക്കണം. മിതത്വമാണ് നിലവാരമുള്ള വിധിന്യായങ്ങളുടെ മുഖ്യ സവിശേഷത, സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു. 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത 25-കാരനെ വെറുതെ വിട്ട വിധിന്യായത്തിലായിരുന്നു കൽക്കത്ത ഹൈക്കോടതി ജഡ്ജിമാരുടെ വിവാദ നിരീക്ഷണങ്ങൾ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാ റേഷൻ കാർഡുടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ AAY കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റുണ്ട്. 13 ഇനം അവശ്യ സാധനങ്ങളാണ് കിറ്റിൽ ഉള്ളത്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗം PR ശ്രീജേഷിന് പാരിതോഷികമായി 2 കോടി രൂപ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് താൽക്കാലിക നമ്പർ, അതായത് UA നമ്പർ ലഭിച്ചാൽ അവസാന ഗഡു അനുവദിക്കുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. തിരുവനന്തപുരം തദ്ദേശ അദാലത്തിലാണ് തീരുമാനം. നിരവധി ഗുണഭോക്താക്കൾക്ക് തീരുമാനം ആശ്വാസമാകും. നിലവിൽ വീട്ടു നമ്പർ ലഭിച്ചാലാണ് അവസാന ഗഡു നൽകിയിരുന്നത്. പെർമിറ്റ് പ്രകാരമല്ലാതെ വീട് നിർമ്മിക്കുകയും നിയമലംഘനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ നമ്പർ ലഭിക്കില്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ എന്നിവരെ 6 വർഷത്തേക്ക് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ KPCC അന്വേഷണ സമിതിയുടെ ശുപാർശ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വോട്ട് മറിച്ചുകൊടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ 3-ാമതാവാൻ ഇടയാക്കിയ സംഭവം അന്വേഷിച്ച ശേഷമാണ് കടുത്ത നടപടിക്കുള്ള ശുപാർശ. ആന്ധ്രാപ്രദേശിലെ അനകാപ്പള്ളി ജില്ലയിലെ മരുന്നു നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 17 പേർ മരിച്ചു. 33 പേർക്ക് പരിക്കേറ്റു. അച്യുതപുരം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന എസ്സിയൻഷിയയുടെ പ്ലാന്റിൽ ബുധനാഴ്ച പകൽ 2:15 പൊട്ടിത്തെറി ഉണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. വളാഞ്ചേരിയിലെ KSFV ശാഖയിൽ മുക്കുപണ്ടം പടയം വെച്ച് യൂത്ത് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട സംഘം തട്ടിയത് 7 കോടിയോളം രൂപയെന്ന് അന്വേഷണ സംഘം. KSFV നടക്കുന്ന ഇന്റേണൽ ഓഡിറ്റിന്റെ ഭാഗമായി തട്ടിപ്പ് കണ്ടെത്തി. തുടർന്ന് ഓഡിറ്റ് സംഘം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. അന്വേഷണം തുടങ്ങിയതോടെ 2 കോടിയോളം രൂപ തട്ടിപ്പ് സംഘം തിരിച്ചടച്ചതായും അറിയുന്നു. മുസ്ലിം ലീഗ് നേതാവ് പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഓഹരിയുടമകൾക്ക് തുക തിരിച്ചു നൽകാൻ കളക്ടർ അരുൺ കെ വിജയൻ നടത്തിയ ജപ്തി നടപടിക്ക് അഡീഷണൽ ജില്ലാ സെഷൻ കോടതിയുടെ അംഗീകാരം.
നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഫാഷൻ ഗോൾഡ് ഡയറക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തും കെട്ടിടവും അടക്കമുള്ള ആസ്തിയാണ് കലക്ടർ താൽക്കാലികമായി ജപ്തി ചെയ്തത്. കോടതി അംഗീകാരം നൽകിയതോടെ ജപ്തി ഇനി സ്ഥിരപ്പെടുത്താം. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് മാവേലി എക്സ്പ്രസിന് അധിക കോച്ച് അനുവദിച്ചു. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് അതായത് 1663, തിരുവനന്തപുരം സെൻട്രൽ ടു മംഗളൂരു സെൻട്രൽ 1664 എന്നിവയ്ക്ക് വ്യാഴാഴ്ച മുതൽ 28 വരെ ഒരു AC 3 ടയർ കോച്ചാണ് അനുവദിച്ചത്. ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തി. ബുധനാഴ്ച രാവിലെ മുണ്ടക്കയം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് മൊഴിയെടുത്തത്. ജസ്നയെന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് കണ്ടതായി ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം CBI സംഘം ലോഡ്ജ് ഉടമയെ ചോദ്യം ചെയ്യുകയും ലോഡ്ജിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കൃഷി വകുപ്പിന്റെ വിപണി ഇടപെടൽ പദ്ധതിയുടെ ഭാഗമായി ഓണക്കാലത്ത് 2000 പഴം പച്ചക്കറി വിപണികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 11 മുതൽ 14 വരെയാണ് ഓണ വിപണികൾ പ്രവർത്തിക്കുക. ഇത്തവണയും പ്രാദേശികമായ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകി കേരളത്തിൽ ഉടനീളം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധികളിൽ ഒരു ഓണ വിപണിയെങ്കിലും ഉറപ്പാക്കിയായിരിക്കും വിപണികൾ. ഓണക്കാലത്ത് മിൽമ ക്ഷീരസംഘങ്ങൾക്ക് 1 ലിറ്റർ പാലിന് 9 രൂപ വീതം അധിക വിലയായി നൽകുമെന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് അറിയിച്ചു. ഇതിൽ 7 രൂപ ക്ഷീരസംഘങ്ങൾക്ക് അധിക പാൽ വിലയായി നൽകും. 2 രൂപ മേഖലാ യൂണിയനിൽ സംഘത്തിന്റെ അധിക ഓഹരി നിക്ഷേപമായി സ്വീകരിക്കും. ക്ഷീരസംഘങ്ങൾക്ക് ലഭിക്കുന്ന 7 രൂപയിൽ 5 രൂപ കർഷകന് നൽകണം. 2 രൂപ സംഘങ്ങളുടെ കൈകാര്യ ചെലവിനായി വിനിയോഗിക്കാം. സൂര്യനിൽ ഒറ്റ ദിവസം 299 സൺസ്പോട്ട് സൗര കളങ്കം കാണപ്പെട്ടതായി ശാസ്ത്രലോകം. ആഗസ്റ്റ് 8 നായിരുന്നു പ്രതിഭാസം. കഴിഞ്ഞ 20 വർഷത്തിനിടെയുള്ള റെക്കോർഡാണിതെന്ന് അമേരിക്കയിലെ സ്പേസ് വെതർ പ്രിഡിക്ഷൻ സെന്റർ പറയുന്നു. സൂര്യനിലെ തീവ്ര കാന്തിക മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഈ പ്രതിഭാസം വർദ്ധിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ചുള്ള സൗര കൊടുങ്കാറ്റുകളും ഉയരുന്നു. അതിതീവ്ര സൗര കൊടുങ്കാറ്റുകൾ ബഹിരാകാശ ഉപഗ്രഹങ്ങൾക്കും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിനും ഭീഷണിയാണ്. വാർത്താവിനിമയ സംവിധാനങ്ങൾ, വൈദ്യുതി ഗ്രിഡുകൾ എന്നിവയെയും ഇവ ബാധിക്കാറുണ്ടെന്നും ശാസ്ത്രലോകം പറയുന്നു. കണ്ണൂർ അഴീക്കൽ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് തുറമുഖവുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. അനുബന്ധമായുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക്, പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയുടെ വികസനവും നടപ്പിലാക്കും. കരട് റിപ്പോർട്ടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ആഫ്രിക്കയിൽ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും നിരീക്ഷണ സംഘം പ്രവർത്തനം ആരംഭിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പുലികളി നടത്തണോ എന്ന് തൃശൂർ കോർപ്പറേഷന് തീരുമാനിക്കാമെന്ന് മന്ത്രി MV രാജേഷ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ എല്ലാ വർഷത്തെയും പോലെ വിപുലമായി നടത്തേണ്ടതില്ല എന്നതാണ് സർക്കാർ തീരുമാനം. പുലികളി നടത്താൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചാൽ മുൻവർഷം അനുവദിച്ച തുക ഈ വർഷവും വിനിയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു. നിപ രോഗത്തെ 5ാം തവണയും ചെറുത്തു തോൽപ്പിച്ച് കേരളം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ ജൂലൈ 21 നിപ ബാധിച്ച് മരിച്ചത്. ഇതിനുശേഷം ഒരാൾക്ക് പോലും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ കാലാവധിയായ 42 ദിവസം കഴിഞ്ഞതോടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി മലപ്പുറത്തെ നിപ മുക്തമായി പ്രഖ്യാപിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കണമെന്നും നികത്തൽ തടയണമെന്നും KSKTU സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. വയലും തണ്ണീർത്തടങ്ങളും അനിയന്ത്രിതമായി നികത്തിയ ഘട്ടത്തിലാണ് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ ബോഡി. 600 അംഗങ്ങൾ പങ്കെടുത്ത ജനറൽ ബോഡിയിൽ ഭാരവാഹികളിൽ ചിലർ റിപ്പോർട്ട് തള്ളി. ചർച്ചയ്ക്കിടെ അംഗങ്ങൾ ഇതിനെ ചെറുക്കുകയായിരുന്നു. ഫിലിം ചേംബർ ഭരണസമിതി യോഗം ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാനും ജനറൽ ബോഡി തീരുമാനിച്ചു.
ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി 29 മാറ്റി. റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഹർജിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്നും ആരുടെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. എന്നാൽ കൂടുതൽ വാദം ഉന്നയിക്കാനുണ്ടെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിഗണിച്ചാണ് ഹർജി മാറ്റിയത്. സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനാലാണ് സജിമോൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കാഫിർ പരാമർശം അടങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്നുള്ള ഹർജിക്കാരന്റെ ആവശ്യത്തിൽ കഴമ്പില്ലെന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പറഞ്ഞു. ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട്. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ ഘോഷ് വിറ്റിരുന്നുവെന്നും സുരക്ഷാ സംഘത്തിലുള്ളവരുമായി ചേർന്ന് ബയോമെഡിക്കൽ മാലിന്യം ബംഗ്ലാദേശിലേക്ക് കടത്തിയതായും മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് അക്തർ അലി ദേശീയ മാധ്യമത്തോടെ വെളിപ്പെടുത്തി. 2023 ഡെപ്യൂട്ടി സൂപ്രണ്ടായി എത്തിയ അക്തർ അലി സന്ദീപ് ഘോഷിനെതിരായി അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് നൽകി. എന്നാൽ റിപ്പോർട്ട് നൽകിയ അതേ ദിവസം ഡെപ്യൂട്ടി സൂപ്രണ്ട് സ്ഥലം മാറ്റപ്പെട്ടു. ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് കൈകാര്യം ചെയ്യുന്നത്. കൊലപാതക കേസ് പ്രതിയായ സഞ്ജയ് റോയ് ഘോഷും സൂപ്രണ്ടിന്റെ സുരക്ഷാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ പ്രതിഷേധത്തെ പിന്തുണച്ചതിന് തൃണമൂൽ കോൺഗ്രസ് മുൻ എംപിയും നടിയുമായ മിമി ചക്രബർത്തി ബലാത്സംഗ ഭീഷണി. ഓൺലൈനിൽ ലഭിച്ച ഭീഷണി സന്ദേശം മിമി എക്സിൽ പങ്കുവച്ചു. ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധിച്ച് 14 കൊൽക്കത്തയിൽ നടന്ന വനിതകളുടെ മാർച്ചിലാണ് മിമി ചക്രബർത്തി പങ്കെടുത്തത്. ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MLA മുഹമ്മദ് യൂസഫ് തരിഗാമി പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. 27 പത്രിക സമർപ്പിക്കും. വൻ പ്രകടനമായി എത്തിയാകും പത്രിക നൽകുക. തരിഗാമി 1996 മുതൽ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള തീർത്ഥാടകരുമായി പോയ ബസ് ഇറാനിൽ മറിഞ്ഞ് 28 പേർ മരിച്ചു. സിൻ പ്രവിശ്യയിലെ ലാർക്കാനയിൽ നിന്ന് ഇറാഖിലേക്ക് ഷിയാ തീർത്ഥാടകരുമായി പോയ ബസ്സാണ് ചൊവ്വാഴ്ച രാത്രി ഇറാനിലെ താഫ്ത് നഗരത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. 23 പേർക്ക് പരിക്കേറ്റു. മഹാരാഷ്ട്ര താനെ ബദ്ലാംപൂരിൽ നഴ്സറി കുട്ടികളോട് സ്കൂൾ ജീവനക്കാരൻ ലൈംഗിക അതിക്രമം കാട്ടിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രദേശത്ത് ഇന്റർനെറ്റ് വിലക്കി. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. സ്കൂളുകളും അടഞ്ഞുകിടന്നു. കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചു. ചൊവ്വാഴ്ച നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത 300 പേർക്കെതിരെ കേസെടുത്തു. 48 പേരെ അറസ്റ്റ് ചെയ്തു. 70 പേരെ കസ്റ്റഡിയിൽ എടുത്തു. കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കത്തിനെതിരെയാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ 100 ആളുകൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയത്. പരീക്ഷാക്രമക്കേടുകളിലൂടെ നിയമബിരുദം നേടിയവർ മധ്യപ്രദേശിൽ ജഡ്ജിമാരായി ജോലി ചെയ്യുന്നുവെന്നുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ 5 കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി നടത്തിയ അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് ദ കാരവൻ മാസിക റിപ്പോർട്ട് ചെയ്തു. കൈക്കൂലിക്കേസിൽ അന്വേഷണം നേരിടുന്ന ED ഉദ്യോഗസ്ഥനെ ഡൽഹിയിലെ സാഹിബാബാദിൽ റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അലോക് കുമാർ രഞ്ജന്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച കണ്ടെത്തിയത്. ED CBI അന്വേഷിക്കുന്ന അഴിമതിക്കേസിലെ പ്രതിയാണ് ഇയാൾ. 50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് സിംഗിനെ 7 CBI അറസ്റ്റ് ചെയ്തിരുന്നു. മുംബൈയിലെ ജ്വല്ലറി ഉടമയുടെ മകനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച സന്ദീപ് സിംഗിനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് CBI അറസ്റ്റ് ചെയ്തത്. SC ST OBC വിഭാഗങ്ങളിലെ മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പൊതുവിഭാഗത്തിൽ പ്രവേശനം നൽകുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീംകോടതി. മധ്യപ്രദേശിൽ MBBS പ്രവേശനത്തിന് പൊതുവിഭാഗത്തിനുള്ള സർക്കാർ സ്കൂൾ കോട്ടായിൽ മെറിറ്റുള്ള SC ST OBC വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാത്ത നടപടി ശരിവച്ച ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ്. ബംഗ്ലാദേശിന്റെ രാജ്യാന്തര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ 3 കൂടി. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനിടെ ഹസീന മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്നാണ് പരാതി.
പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ഹസീനയ്ക്കും മറ്റ് 49 പേർക്കുമെതിരെ പരാതി നൽകിയത്. ഇതോടെ ഹസീനയ്ക്കെതിരെ ട്രൈബ്യൂണലിൽ സമർപ്പിക്കപ്പെട്ട പരാതികളുടെ എണ്ണം 7. രാജിവെച്ച് നാടുവിട്ടതിന് ശേഷം 44 കേസാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത്. രാജ്യത്തെ 54 കടുവാ സങ്കേതങ്ങളിൽ താമസിക്കുന്ന 400,000 പേരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി. 848 ഗ്രാമങ്ങളിലായി കഴിയുന്ന 89,800 കുടുംബങ്ങളെ ഈ നിർദ്ദേശം ബാധിക്കും. ഇവരിൽ ബഹുഭൂരിപക്ഷവും ആദിവാസികളാണ്. പെരിയാർ, പറമ്പിക്കുളം എന്നീ രണ്ട് കടുവാ സങ്കേതമുള്ള കേരളത്തിലെ ഗ്രാമങ്ങളൊന്നും ഈ പട്ടികയിൽ വന്നിട്ടില്ല. രാജ്യത്തെ 500 ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകി സ്വീഡൻ. സ്വീഡനിലെ ചെങ്കരടികളുടെ എണ്ണത്തിൽ 20% വരും ഇത്. ഇതിനായി വേട്ടക്കാർക്ക് ലൈസൻസ് നൽകിയതായി സർക്കാർ അറിയിച്ചു. സർക്കാർ നിയമമനുസരിച്ച് മനുഷ്യന് അപകടകാരിയായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന JMM നേതാവുമായ ചമ്പൈ സോറൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കില്ലെന്നും പുതിയ പാർട്ടി രൂപീകരിച്ച് അതിനെ ശക്തിപ്പെടുത്തുമെന്നും ഡൽഹിയിൽ നിന്ന് ജാർഖണ്ഡിൽ മടങ്ങിയെത്തിയ ചമ്പൈ സോറൻ പറഞ്ഞു. എല്ലാവരുമായും സഖ്യസാധ്യത തുറന്നിട്ടിരിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കകം എല്ലാം വ്യക്തമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SC ST സംവരണത്തിൽ ഉപവർഗീകരണം ആകാമെന്ന സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ നടത്തിയ ഭാരത് ബന്ദിൽ ചില സംസ്ഥാനങ്ങളിൽ സംഘർഷം. ബീഹാറിലെ പട്നയിൽ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും പട്നയിൽ ലാത്തിയടി ഏറ്റു. ഹാജിപൂർ, ദർഭംഗ, ജഹാനാബാദ്, ബെഗുസാരായി ജില്ലകളിലും വലിയ പ്രതിഷേധമുണ്ടായി. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. തെക്കൻ ഗാസയ്ക്ക് പിന്നാലെ മുനമ്പിന്റെ മധ്യഭാഗത്തേക്കും ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ. മധ്യ ഗാസയിലെ ദെയ്ർ അൽ ബലായിൽ നിന്ന് ആളുകളോട് എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചു. ഇവിടങ്ങളിൽ വരും ദിനങ്ങളിൽ ആക്രമണം കടുപ്പിക്കുമെന്നാണ് സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. മുനമ്പിൽ ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള 24 മണിക്കൂറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. 124 പേർക്ക് പരിക്കേറ്റു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വായിച്ച വാർത്തകൾക്ക് ദേശാഭിമാനി ദിനപത്രത്തോടെ കടപ്പാട്. വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.